യുദ്ധഭൂമിയിൽ തനിച്ചായതുപോലെയാണ് ഇപ്പോൾ യുക്രൈൻ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ തങ്ങൾ രാജ്യാന്തര സമൂഹത്തിൽ നിന്നും മാഞ്ഞുപോയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യൻ അധിനിവേശത്തിൻ്റെ തുടക്കത്തിൽ പിന്തുണ നൽകിയവർക്കെല്ലാം ഇപ്പോൾ മൗനമാണെന്നാണ് സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തൽ. ആയുധങ്ങളുടെയും പണത്തിൻ്റെയും ഒഴുക്ക് കുറഞ്ഞതാണ് യുക്രൈൻ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ശൈത്യകാലം അടുത്തതോടെ റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങളുടെ അഭാവം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു വെടിയുണ്ട പോലും ഇനി യുക്രൈന് നൽകില്ലെന്ന് പോളണ്ടും യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ച ധനസഹായം ഹംഗറി വീറ്റോ ചെയ്തതും യുക്രൈന് തിരിച്ചടിയായി. പണത്തിനും ആയുധങ്ങൾക്കുമായി അമേരിക്കയിലെത്തിയ സെലൻസ്കി നിരാശയോടെ വെറും കൈയോടെ മടങ്ങി. ഈ ശൈത്യകാലം യുക്രൈൻ അതിജീവിക്കില്ലെന്നാണ് ചില നിരീക്ഷകരുടെ അഭിപ്രായം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ നിന്ന് യുക്രൈൻ മാഞ്ഞുപോകുന്നതായി അടുത്തിടെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പരിതപിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം തങ്ങളെ ക്ഷീണിപ്പിച്ചെന്നും എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ റഷ്യ സന്തുഷ്ടരാണെന്നും NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞിരുന്നു. Of course, not to lose unity and to believe in ourselves. Of course, that is important. But my question is, what is the alternative? What we have to do to say, okay, we are not, okay, yes, our partners or some of our partners are really think that we can't go forward, that we can't have success, that we will not win. What to do? What alternative? സെലൻസ്കി ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ധനവരവിന്റെ അഭാവമാണ്. റഷ്യൻ അധിനിവേശം ആരംഭിച്ചത് മുതൽ നടത്തിയ ഓൺലൈൻ ധനസമാഹരണത്തിൽ കോടികൾ ഒഴുകിയെത്തി. ഈ പണം കൊണ്ടായിരുന്നു റഷ്യക്കെതിരെ പൊരുതി നിൽക്കാൻ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം സംഭാവനയുടെ വരവ് വളരെ കുറഞ്ഞു. ആയുധങ്ങളും പണവും സഖ്യകക്ഷികളുടെ ഉറപ്പും നൽകി പിന്തുണച്ചിരുന്ന അമേരിക്ക കൂടി പിന്നോക്കം പോയത് യുക്രൈനെ ശരിക്കും വെട്ടിലാക്കി. സാമ്പത്തിക ഞെരുക്കത്തിനൊപ്പം ഇസ്രയേലിനെ കൂടി സഹായിക്കേണ്ടതിനാൽ US യുക്രൈനുള്ള സഹായം വെട്ടിക്കുറച്ചു. സഹായം നൽകിയില്ലെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തോറ്റുപോകുമെന്നാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. യുക്രൈനിൽ റഷ്യ വിജയത്തോടടുക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് സെലൻസ്കി US നേറ്റോ സഖ്യത്തിനും മുന്നറിയിപ്പ് നൽകിയത്. US സെനറ്റിൽ ഓൺലൈനായി നടത്തേണ്ട ചർച്ച പോലും അമേരിക്കയിൽ നിന്നുള്ള നിസ്സഹകരണം കാരണം സെലൻസ്കിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് പണമില്ല, സമയവുമില്ല എന്ന വൈറ്റ് ഹൌസ് ബജറ്റ് ഡയറക്ടർ ഷാലൻഡ യങ്ങിന്റെ പ്രതികരണം പോലും സെലൻസ്കിയെ നിരാശപ്പെടുത്തി. നിരാശ ഉള്ളിലൊതുക്കി ഒടുവിൽ സെലൻസ്കി നേരിട്ട് US റഷ്യൻ ആക്രമണം നേരിടുന്നതിന് കൂടുതൽ ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു സെലൻസ്കിയുടെ ലക്ഷ്യം. എന്നാൽ യുക്രൈന് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ സെലൻസ്കിയെ അറിയിച്ചതിനെ തുടർന്ന് വെറും കൈയോടെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. യുക്രൈൻ, ഇസ്രയേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കായി $11,000 കോടി സഹായ പാക്കേജ് US ഭരണപക്ഷം തയ്യാറാക്കിയിട്ടുണ്ട്. പാക്കേജിന് അന്തിമ അനുമതി പ്രസിഡന്റ് ജോ ബൈഡനും നൽകിയിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ അനിയന്ത്രിതമായ കുടിയേറ്റം പ്രധാന വിഷയമാക്കാനാണ് റിപ്പബ്ലിക്കന്മാരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയന്ത്രണത്തിന് കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കാതെ പാക്കേജ് പാസാക്കാൻ അനുവദിക്കില്ലെന്ന റിപ്പബ്ലിക്കന്മാരുടെ നിലപാട് വെട്ടിലാക്കിയത് ബൈഡൻ സർക്കാരിനെയാണ്. മാത്രവുമല്ല, യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ബൈഡൻ ഭരണകൂടത്തിന് വ്യക്തമായ പദ്ധതിയില്ലെന്നും റിപ്പബ്ലിക്കന്മാർ കുറ്റപ്പെടുത്തി. ഈ തീരുമാനത്തിൽ മാറ്റം വേണമെന്ന് പൊതുസഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ അടക്കമുള്ള റിപ്പബ്ലിക്കൻ നേതാക്കളുമായി സെലൻസ്കി നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ചർച്ചയ്ക്ക് ശേഷം ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ പോലും ജോൺസൺ കൂട്ടാക്കാത്തത് സെലൻസ്കിയെ നിരാശപ്പെടുത്തി. യുക്രൈന് സഹായം നൽകുന്നതിന് പിന്തുണയ്ക്കാം, പക്ഷേ അതിന് വ്യക്തമായ പദ്ധതിയും കോൺഗ്രസിന്റെ മേൽനോട്ടവും വേണമെന്ന് പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്പീക്കർ ജോൺസൺ വെളിപ്പെടുത്തി. For clarity, we need a clear articulation of the strategy to allow Ukraine to win. And thus far, their responses have been insufficient. They have not provided us the clarity and the detail that we have requested over and over since literally 24 hours after I was handed the gavel as Speaker of the House. And so what the Biden administration seems to be asking for is billions of additional dollars with no appropriate oversight, no clear strategy to win, and none of the answers that I think the American people are owed. റിപ്പബ്ലിക്കൻമാർ കടുത്ത നിലപാട് എടുത്തതിന് പിന്നാലെ സെലൻസ്കി പ്രസിഡന്റ് ജോ ബൈഡനുമായും കൂടിക്കാഴ്ച നടത്തി.
യുക്രൈന് സഹായം നിഷേധിക്കുന്നത് റഷ്യയ്ക്ക് ക്രിസ്മസ് സമ്മാനം നൽകുന്നതിന് തുല്യമാണെന്ന് ബൈഡൻ പറഞ്ഞതോടെ നിരാശനായ സെലൻസ്കി കീവിലേക്ക് വിമാനം കയറി. യു എസിൽ നിന്ന് മടങ്ങിയെത്തിയ യുക്രൈൻ പ്രസിഡന്റിന് അടുത്ത തിരിച്ചടി ലഭിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംഗമായ ഹംഗറിയിൽ നിന്നായിരുന്നു. യുക്രൈന് 5,500 കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകാനുള്ള യൂറോപ്യൻ യൂണിയന്റെ പദ്ധതിയെ ഹംഗറി തടഞ്ഞതാണ് സെലൻസ്കിക്ക് തിരിച്ചടിയായത്. യുക്രൈന് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള തീരുമാനമുണ്ടായി മണിക്കൂറുകൾക്കകമാണ് ഹംഗറി വീറ്റോ അധികാരം പ്രയോഗിച്ച് യുക്രൈനുള്ള സഹായം തടഞ്ഞത്. ഇതിന്റെ പിന്നിൽ റഷ്യ എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം. യു എസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക സഹായം കൊണ്ട് റഷ്യയെ നേരിടുന്ന യുക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിപ്പെട്ട നീക്കമാണ് ഹംഗറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. യുക്രൈനും മോൾഡോവയ്ക്കും യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള തീരുമാനത്തെ ഹംഗറി അടക്കം 27 രാജ്യങ്ങൾ പിന്തുണച്ചെങ്കിലും യുക്രൈന് അധിക ഫണ്ട് നൽകാനുള്ള പദ്ധതി വീറ്റോ ചെയ്യുമെന്ന് ഹംഗറി പ്രസിഡന്റ് വിക്ടർ ഓർബാൻ ട്വീറ്റ് ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല അടുപ്പം പുലർത്തുന്നയാളാണ് വിക്ടർ ഓർബാൻ. യുക്രൈന് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകാനുള്ള നടപടിക്രമങ്ങൾ വർഷങ്ങൾ വേണ്ടിവരുമെന്നും അതിനിടെ ഹംഗേറിയൻ പാർലമെന്റിന് വേണമെങ്കിൽ തടയാവുന്നതാണെന്നും ഓർബാൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനോടൊപ്പം നിൽക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള കൂറാണ് വിക്ടർ ഓർബാന്റെ വാക്കുകളിൽ പ്രകടമായത്. എന്നാൽ ശൈത്യകാലം കൂടി അടുത്തു വരുമ്പോൾ യുക്രൈന് പാശ്ചാത്യ സഹായം നിലയ്ക്കുന്നതിന്റെ സൂചനകളാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ യുക്രൈനിൽ റഷ്യ ഉന്നമിടുന്ന ലക്ഷ്യങ്ങൾ നേടും വരെ സമാധാനം അകലെ എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി. യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കാനും നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനും തയ്യാറായാൽ സമാധാനം സാധ്യമാകുമെന്നും എന്നാൽ യുക്രൈൻ അത് ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ പറഞ്ഞു. മോസ്കോയിൽ വാർഷിക വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു പുടിന്റെ പ്രതികരണം. യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തിയ ആദ്യ വാർഷിക വാർത്താസമ്മേളനമായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്നത്. യുക്രൈനിൽ റഷ്യയുടെ 6,17,000 സൈനികർ പോരാടുന്നുണ്ടെന്ന് പുടിൻ പറഞ്ഞു. ഇതിൽ 2,50,000 പേർ കരാർ അടിസ്ഥാനത്തിൽ സൈന്യത്തോടൊപ്പം ചേർന്നവരാണ്. യുക്രൈനിലേക്ക് 300,000 റിസർവ് സൈന്യത്തെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകളും വാർത്താസമ്മേളനത്തിൽ പുടിൻ നിഷേധിച്ചു. പ്രതിദിനം 1,500 പേരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും 4.86 ലക്ഷം സൈനികർ റഷ്യൻ സൈന്യവുമായി കരാർ ഒപ്പിട്ടതായും പുടിൻ കൂട്ടിച്ചേർത്തു. യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ 3,15,000 സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനു കൂടി ഉത്തരം നൽകുകയായിരുന്നു വ്ളാഡിമിർ പുടിൻ. മാധ്യമപ്രവർത്തകർക്കൊപ്പം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇക്കുറി പൊതുജനങ്ങൾക്കും പുടിൻ അവസരം നൽകിയിരുന്നു.